പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പഠിക്കാം. ആദ്യത്തെ 2 യൂണിറ്റുകളും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിലെ 3ാമത്തെ യൂണിറ്റായ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന പാഠഭാഗം പഠിക്കാം. പാഠപുസ്തകവും നോട്ട്ബുക്കും എല്ലാവരുടെ കയ്യിലുമുണ്ടല്ലോ. എന്നാൽ നമുക്ക് തുടങ്ങാം. പാഠഭാഗത്തിൻ്റെ പേര് ടീച്ചർ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ഭൗമരഹസ്യങ്ങൾ തേടി. എന്താണ് ഭൗമരഹസ്യങ്ങൾ തേടി? ഭൗമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ്. ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മളെ ഈ പാഠഭാഗം സഹായിക്കും. എല്ലാവരുടെ നോട്ട്ബുക്കിലും പാഠഭാഗത്തിൻ്റെ പേര് എഴുതി വയ്ക്കണം കേട്ടോ. ഭൂമിയെക്കുറിച്ച് നാം എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഭൂമി ഒരു ഗ്രഹമാണ്. നാം ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയുടെ പുറം ഭാഗം മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ഉള്ളറയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുവാൻ സാധിക്കാത്തത്? ഭൂമിയുടെ ഉള്ളറയിലെ ചൂടും മർദ്ദവും കാരണമാണ് നമുക്ക് അങ്ങോട്ട് പോകുവാൻ സാധിക്കാത്തത്. ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഏറ്റവും കാഠിന്യമുള്ള ലോഹമായ ഇരുമ്പ് ഉരുകുന്നതിന് 1538 ഡിഗ്രി സെൽഷ്യസ് താപം മതിയാകും. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എത്ര കൂടുതലാണ്? ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചറിൻ്റെ കയ്യിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇതൊരു പുഴുങ്ങിയ മുട്ടയാണ്. ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്കൊന്ന് നോക്കിയാലോ. പുറമേ മുട്ടയുടെ തോട്, അതിനുള്ളിലായി വെള്ള നിറത്തിലുള്ള ഒരു ഭാഗം, അതിനും ഉള്ളിലായി ഏറ്റവും ഉള്ളിലായി കാണുന്നത് മഞ്ഞ നിറത്തിലുള്ളൊരു ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇതുപോലെ ഭൂമിയുടെ ഉൾഭാഗത്തും പാളികളായുള്ള ഭാഗങ്ങളാണുള്ളത്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 43ലെ ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഭൂമിയുടെ ഓരോ പാളിയെയും കുറിച്ച് വിശദമായി പഠിക്കാം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളൊന്ന് പറഞ്ഞു നോക്കാം. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കം ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് മാൻഡിൽ. ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും ഉള്ളിലായി കാണുന്ന പാളിയാണ് കാമ്പ്. ഇനി നമുക്ക് ഓരോ പാളിയുടെയും പ്രത്യേകതയെക്കുറിച്ച് പഠിക്കാം. ആദ്യത്തെ പാളിയുടെ പേരെന്തായിരുന്നു? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഭൂവൽക്കം. ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അടുത്ത പാളിയുടെ പേരെന്തായിരുന്നു? എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് മാൻഡിൽ. മാൻഡിലിനും 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ. അടുത്തായി നമുക്ക് കാമ്പ്, അതായത് ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന പാളിയാണ് കാമ്പ്. കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇന്ന് പഠിച്ച പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഭൂമിയുടെ ഉള്ളറയ്ക്ക് പാളികളായുള്ള ഭാഗങ്ങളാണുള്ളത്. ഓരോ പാളിക്കും ഓരോ പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു ആ പേര്? ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഇതുപോലെ തന്നെ ഓരോ പാളിയുടെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്താലോ? ഈ വർക്ക്ഷീറ്റിൽ എല്ലാവരും ശ്രദ്ധിക്കൂ. പദസൂര്യൻ പൂർത്തീകരിക്കുക. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളാണ് പദസൂര്യനിൽ പൂർത്തീകരിക്കേണ്ടത്. ഓരോ പാളിയുടെയും പേര്
ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പദസൂര്യൻ കൃത്യമായി പൂരിപ്പിക്കണം. ഇനി ഫ്ലോ ചാർട്ട് പൂരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാം. ഭൂവൽക്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഫ്ലോ ചാർട്ടിൽ രേഖപ്പെടുത്തണം. ഒരു ഭാഗം ടീച്ചർ ഫ്ലോ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഭാഗം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രയാസമുള്ള കുട്ടികൾ ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികൾക്ക് നിറം നൽകുന്ന പ്രവർത്തനം ചെയ്യുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ ഈ വീഡിയോ ആവർത്തിച്ച് കാണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വർക്ക്ഷീറ്റുകൾ പൂർത്തീകരിക്കുവാൻ കുട്ടികളെ സഹായിക്കുകയും വേണം. എല്ലാവർക്കും നന്ദി.